അതിൻ്റെ സ്പീഡ് ഞാനൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം, നിങ്ങളിതാ സ്പീഡ് നോക്കിക്കോ. നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ടൈറ്റിലിൽ കണ്ടു കാണും. ഈ പറയുന്ന പോലെ നമ്മുടെ വീട്ടിലുള്ള വൈഫൈൻ്റെ സ്പീഡ് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് കൂട്ടാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഇന്നത്തെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഗെയിമേഴ്സിനെ ആയിരിക്കും. അതിപ്പോൾ പബ്ജി ആവട്ടെ, കോൾ ഓഫ് ഡ്യൂട്ടി ആവട്ടെ, ഫോർട്ട്നൈറ്റ് ആവട്ടെ, ഏത് ഗെയിം കളിക്കുമ്പോഴും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ് എം എസ് ആണ്. നല്ല പിങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഗെയിം എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഈ പറയുന്ന പോലെ ത്രൂ ഔട്ട് ദ ഗെയിം ഒരു 20 MS കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പക്ഷേ അതേസമയം നമ്മുടെ നാട്ടിൽ ഇപ്പം കളിക്കാനിരുന്നു കഴിഞ്ഞാൽ ഇപ്പം വൈഫൈ ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ ചില സമയത്ത് 150 MS, 220 MS, 300 MS എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ എം എസ് വേരി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വൈഫൈ കളിക്കുന്ന ആൾക്കാർക്ക് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ത്രൂ ഔട്ട് 20 MS തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക, കണ്ടുകഴിഞ്ഞാൽ സംഭവം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന വൈഫൈ കണക്ഷൻ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ ജിഗാ ഫൈബർ നെറ്റിൻ്റെ കണക്ഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏത് കണക്ഷനാവട്ടെ, BSNL ആവട്ടെ, ഏഷ്യാനെറ്റ് ആവട്ടെ, റെയിൽനെറ്റ് ആവട്ടെ, കേരള വിഷൻ ആവട്ടെ, ജിയോ ഫൈബർ നെറ്റ് ആവട്ടെ, ഏതെടുത്താലും അവരവരുടെ ഒരു റൂട്ടർ അല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് മോഡം വെച്ചിട്ടേ അവർ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. വേറെ പുറത്തുനിന്ന് വെക്കാനൊന്നും അവർ ഒട്ടുമിക്ക ആൾക്കാരെ സമ്മതിക്കത്തില്ല. അപ്പം അതുപോലെ ഡിഫോൾട്ട് വെച്ചിരിക്കുന്ന ഒരു മോഡമാണിത്. ഇതിൻ്റെ ഫ്രീക്വൻസി ലിമിറ്റ് എന്ന് പറയുന്നത് 2.4 GHz ആണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നെറ്റിന് സ്പീഡ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. എന്നാലും ഗെയിമിങ്ങിൻ്റെ ഒരു കാര്യം വരുമ്പോൾ ചില സമയത്ത് നല്ല മൂഞ്ചലാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിങ് എം എസ് വല്ലാതെ വേരി ആയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയം ഈ പറയുന്ന പോലെ പെട്ടെന്ന് 150 കയറും, 200, 300 അങ്ങനെ കയറും, ചില സമയത്ത് 20 കിട്ടും. അതാണ് എൻ്റെ ഈ ഇങ്ങനെ ഇരിക്കുന്നൊരു അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവനെ പറ്റിയിട്ട് ആലോചിക്കുന്നത്. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഐറ്റം, ഇവനാണ് സംഭവം. ഇതിനെ പറ്റിയിട്ട് ആലോചിച്ചത്, ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന റൗട്ടറായിരുന്നു. അപ്പം ഈ ഏഷ്യൻ്റെ കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഇത് അവരുടെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല, അവരുടെ ഏഷ്യൻ്റെ തന്നെ വെച്ചാലേ പറ്റത്തുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതിൻ്റെ ആവശ്യം നമ്മുടെ നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിച്ചു. അപ്പം ഞാൻ ഈ സംഭവം എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഇത് 2.4 GHz 5 GHz സപ്പോർട്ട് ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുന്ന ഡീലിങ്ങിൻ്റെ മോഡമാണ്. അപ്പോൾ ഈ സംഭവം ഞാൻ കണക്ട് ചെയ്ത് നോക്കിയിട്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഞെട്ടൽ വന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പം വീട്ടിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നോർമൽ റൂട്ടറാണെങ്കിലും ഇതുപോലെ ഒരെണ്ണം വാങ്ങിയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഉഷാറായിരിക്കും. ഞാനിപ്പം കണക്ട് ചെയ്യുന്ന കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ വൈഫൈ എങ്ങനെയാണ് അതിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. സംഭവം സിമ്പിളാണ്, വലിയ പാടൊന്നുമില്ല. ദേ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പോർട്ട് കാണാം. അല്ല, ഇത് ഇൻ്റർനെറ്റിൻ്റെ ആണ്, ഇത് ഇത്രയും ലാൻഡേ ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വൈഫൈ മോഡത്തിനകത്ത് നിന്ന് ഇതിനകത്തേക്ക് കണക്ഷൻ നമ്മൾ എടുക്കുകയാണ്. അതും നമുക്ക് ഈ പറയുന്ന പോലെ 5 GHz ഫ്രീക്വൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കയ്യിലിതാ ഒരു കോഡുണ്ട്. അപ്പം ഈ കോഡിൻ്റെ ഒരു എൻ്റെ നമ്മളിതാ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കണക്ഷനിലും കൊടുക്കുന്നു. എന്നിട്ട് ഈ മറ്റേ എൻ്റെ ഉണ്ടല്ലോ, ഈ എൻ്റെ നമ്മൾ മറ്റേ വൈഫൈയിലോട്ട് കൊടുക്കാൻ പോകാം. അപ്പോൾ നമുക്ക് മറ്റേ വൈഫൈയിലേക്ക് കൊടുക്കാം. ഇപ്പം നല്ല നമ്മുടെ ഈ മോഡത്തിൻ്റെ ബാക്കിൽ എങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിൻ്റെ ബാക്ക് ആയ്മേ നോക്കാം. അപ്പോൾ നിങ്ങൾ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 LAN പോർട്ട് കാണാം. അപ്പോൾ ഈ ലാൻഡ് പോർട്ടിൽ നിന്നാണ് നമ്മൾ മറ്റേ മോഡത്തിലേക്ക് വൈഫൈയുടെ കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ ഒരു വയറിൻ്റെ ഒരു എൻഡ് ഈ ലാൻഡ് ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് മറ്റേ എൻഡ് മറ്റേ മോഡത്തിൻ്റെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു സോഴ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. നോക്കിയ മനസ്സിലും ഇത് ഇൻ്റർനെറ്റിൻ്റെ ആണ്. അതിനുശേഷം നമ്മൾ പവർ കൊടുക്കുക. ഓക്കെ, നമ്മൾ പവർ കൊടുത്തു, സ്വിച്ച് ഓൺ ആക്കി. അപ്പോൾ ഇതാണ് ഒരു കണക്ഷൻ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മെയിൻ മോഡം. ഇതിനകത്തേക്കാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ കണക്ഷൻ. ഇത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വയറാണ്. മെയിൻ കണക്ഷൻ വന്നിരിക്കുന്ന മോഡം ഇതാണ്. ഇതിനകത്ത് നിന്നാണ് നമ്മൾ ലാൻ വഴി കണക്ഷൻ എടുത്ത് മറ്റേ റൗട്ടറിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നുള്ള കാര്യം ഇപ്പം തന്നെ കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ ബാക്കിയും കൂട്ടിരുന്ന് കാണുക. അപ്പം നിങ്ങൾ കണ്ടല്ലോ, വയർഡ് സെറ്റപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞു.
പക്ഷേ ഈ വയർഡ് സെറ്റപ്പ് ഫുൾ കഴിഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു മോഡം നിങ്ങളുടെ മൊബൈലിനകത്തേക്കോ ലാപ്ടോപ്പിനകത്തേക്കോ കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഗൂഗിളിനകത്ത് കയറിയിട്ട് ഒരു ചെറിയ കോൺഫിഗറേഷൻ സെറ്റപ്പ് ഉണ്ട്, അത് റെഡിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫർദർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതിൻ്റെ ബാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു ഐ പി അഡ്രസ്സും കാണാം, അതിൻ്റെ യൂസർ നെയിം പിന്നെ പാസ്വേഡും. അപ്പോൾ നിങ്ങൾ ഗൂഗിളിനകത്ത് കയറിയിട്ട് ഈ ഐ പി അഡ്രസ്സ് 192.168.0.1 എന്ന് പറയുന്ന ഐ പി അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോഗിൻ പേജ് വരും. ആ ലോഗിൻ പേജിനകത്ത് സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു പാസ്വേഡ് ഈ പറയുന്ന മോഡത്തിൻ്റെ ബാക്കിൽ ഒരു ഡിഫോൾട്ട് പാസ്വേഡ് കാണും. നിങ്ങൾ ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് അതിനകത്തേക്ക് കയറുക. അപ്പോൾ നിങ്ങൾ ആ ഒരു പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ ഒരു വേറെ പേജിലേക്ക് അവർ കൊണ്ടുപോകും. അപ്പോൾ ആ പേജിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും, അവർ തന്നെ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വായിച്ചതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക, വേറൊരു ബോക്സ് വരും, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈഫൈൻ്റെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും, അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ വൈഫൈ മോഡത്തിൻ്റെ ഡിഫോൾട്ട് യൂസർ നെയിമും പാസ്വേഡും ആ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിമും കൊടുക്കാം, പാസ്വേഡും കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സംഭവം റെഡിയായി. അപ്പോൾ അവർ തന്നെ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് റിഫ്രഷ് ചെയ്യും. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മൊബൈലിനകത്ത് കയറിയിട്ട് വൈഫൈ ആസ് യൂഷ്വൽ നമ്മൾ ആ കൊടുത്ത ചേഞ്ച് ചെയ്ത് കൊടുത്ത ആ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ദേ കണക്റ്റഡ് ആയി. അതിൻ്റെ സ്പീഡ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം, നിങ്ങളിത് ആ സ്പീഡ് നോക്കിക്കോ. അതേ ടൈമിൽ ഇതിൻ്റെ സ്പീഡും ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരാം, നിങ്ങളിത് നോക്കിക്കോളൂ. നിങ്ങൾക്കിപ്പോൾ ഈ രണ്ട് സ്പീഡ് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2.4 GHz 5 GHz ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു സ്പീഡിൻ്റെ ഡിഫറൻസ്. ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്രൗസിങ് സ്പീഡാവട്ടെ, ഡൗൺലോഡിങ് ആവട്ടെ, അപ്ലോഡിങ് ആവട്ടെ, ഗെയിമിംഗ് ആവട്ടെ, നിങ്ങൾക്കെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും ഈ ഒരു മോഡത്തിൻ്റെ കൂടി ഇത് മേടിച്ച് വെക്കേണ്ട ആവശ്യം എന്താ, അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് മാറ്റിയാൽ പോരെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, ഞാൻ ഈ പറയുന്ന മോഡം ഞാൻ ഇതിനായിട്ട് വാങ്ങിയതല്ല, ഞാൻ ഇത് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു മോഡമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് ഇങ്ങനെ ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 GHz ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുന്നൊരു മോഡമാണെന്നുണ്ടെങ്കിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഓൾറെഡി ഇത് കണക്ഷൻ സെറ്റപ്പ് കുറച്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, ഗൂഗിൾ ക്രോമിനകത്ത് ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പ് കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും, ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ബബായ്, സൈനിങ് ഓഫ്, ബൂം. വൈഫൈ മോഡത്തിൻ്റെ